ഇന്ന് ഞാനും മോനും കൂടെ പൂച്ചട്ടി നിർമ്മിക്കുന്ന അവിടെ പോയേട്ടാ. നമ്മുടെ കേരള സർക്കാരിന്റെ സ്ഥാപനമാണ് ഖാദി ബോർഡിന്റെ. അപ്പം അവിടെ പോയിട്ടുള്ള വിഷയങ്ങൾ കാണാണ്ടാണ്. ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് ഏത് ലെവലാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. കളിമണ്ണിൽ നമുക്ക് എന്ത് രൂപമാക്കിയെടുക്കാം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സംഭവം. ആ വിളക്ക്, വിളക്ക് നീ ഉണ്ടാക്കിയെടുത്താ വേണ്ട, പൊട്ടി കിടന്ന് വേണ്ട. ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത് ചുടിച്ചെളിയിൽ വേറെ എന്തെങ്കിലും ഉണ്ടാകും. ചെളി എന്ന് പറഞ്ഞാൽ നമ്മുടെ വയലിനെ കുഴിച്ചെടുക്കുന്ന കളിമണ്ണാണ്. ആ കളിമണ്ണിന്റെ കൂടെ മണം രണ്ടുണ്ട്, ചെറിയ പൂഴി മണല്. ആ മണലിന് കൂടെ ചേർത്ത് മൺവെട്ടി കൊണ്ട് ചവിട്ടി കുഴച്ചതിന് ശേഷം, വെള്ളം ചേർത്ത് ചവിട്ടി കുഴച്ചതിന് ശേഷം പിന്നെ നമ്മുടെ പക്മിന് തന്നെ മെഷീൻ ഉണ്ട്. ആ മെഷീനിട്ട് അരച്ചെടുക്കുമ്പോഴും നല്ല പേസ്റ്റ് ആണ്, നല്ല പേസ്റ്റ് കൊത്തി വരുന്നത്. ഓക്കെ ഓക്കെ. മൺവെട്ടി കൊണ്ട് വെള്ളം ഒഴിച്ച് കുതിർത്ത് ഇങ്ങനെ ചെയ്ത് അതിന്റെ പക്മിനിട്ട് അരയ്ക്കും. ഈ വീഡിയോ ഒരിക്കലും ബോറടിപ്പിക്കത്തില്ല. കാരണം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. അപ്പോൾ അതിനൊരു പരുവമാക്കി എടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്താക്കിയിട്ട് അതിനെ പിന്നെ ഷേപ്പാക്കി എടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന തന്നെ നമ്മളെ അങ്ങ് ഇരുന്ന് പോണ സംഭവമാണ് കാണട്ടെ ഈ കാണുന്നതെല്ലാം. ഇടിക്കുന്ന സംഭവമല്ലേ, കൈയിലേ കൈയുടെ സംഭവമാണ്. ഇത് കറങ്ങാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ കൈയുടെ സംഭവം. ഈ ഉണ്ടാക്കുമ്പോൾ തന്നെ എല്ലാം പൊളിഞ്ഞു പോകുമ്പോഴുള്ള അപ്പം വിഷമം നിങ്ങൾക്ക് മനസ്സിലാക്കണം. എത്ര മാത്രം വിഷമിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ചെടിച്ചട്ടി നിർമ്മിച്ചെടുക്കുന്നു എന്ന്. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇവർ പോയിട്ട് ഒരു ചെറിയ കടകളിൽ പോയിട്ട് ഒന്ന് നമ്മൾ ഈ വില വയ്ക്കുന്നതെല്ലാം നമ്മൾ ഒഴിവാക്കും, ഓട്ടോമാറ്റിക് തന്നെ ഒഴിവാക്കും കേട്ടോ. ഈ കാണുന്നതാണ് ആ മെഷീനിൽ മിക്സ് ചെയ്ത് വന്നിട്ടുള്ള കളിമണ്ണ് ഉണ്ടോ, അതിൻ്റെ കളർ കണ്ടോ, ആ കളറും ആ ഒരു ഭംഗിയും തിളക്കവും എല്ലാം കണ്ടോ. ഇത് മുളയാണ്, നമ്മളെ നാടൻ മുള ഉണ്ട്, ആ മുള ചെത്തി എടുക്കുന്നതാണ്. ആ മുള കൊണ്ട് തന്നെ ഒരു ലൈൻ ഉണ്ട്, ലൈൻ ഇടുന്നുണ്ട്. ആ ലൈൻ ഇപ്പം മുകളിൽ താഴെയും ലൈനായിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗി. മൂന്ന് കോളാ, രണ്ട് കോള് രണ്ട് സൈഡില്, രണ്ട് ഓപ്പോസിറ്റ് ഇങ്ങനെ വേണ്ടത്. ഇനി നമ്മുടെ മെഷീൻ സംഭവല്ലേ, അങ്ങനെ മനസ്സിലാവും. ഒരു ബുഷ് കാണുന്നില്ലേ, ആ ബുഷ് ഇതിൽ ടച്ച് ആവും. ഓക്കെ ഓക്കെ ഓക്കെ. ശരി, അതാ വേണ്ട, ഇതൊന്ന് ആക്സിഡന്റ് നമ്മളെ വണ്ടി ആക്സിഡന്റ് പോലെ. ഓക്കെ, കഴിയും. ഓക്കെ, കട്ടിയോ. ഓക്കെ, ഇനി ഇതെങ്ങനെ എടുക്കും, കൈ കൊണ്ട് ഇപ്പം തന്നെ എടുക്കും.
ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഒരു ഫിനിഷിംഗ് കണ്ടിട്ട് ഇതുണ്ടാക്കിയതാണോ സംഭവം? ഇതെല്ലാം പച്ച മണ്ണാണ്, നമ്മളെ കളിമണ്ണിച്ച കളിമണ്ണല്ലേ, കളിമണ്ണ് സംഭവമാണ്. എല്ലാം ഉണ്ടാക്കി ഇതിന്റെ നേരെ ഇനി കുറച്ച് വാരിയ ശേഷം കുറച്ച് ടച്ചപ്പ് എല്ലാം ചെയ്ത ശേഷം ഇനി ചൂടൊക്കെ അത് കയറുന്നു, നല്ല വെന്ത് സെറ്റ് ആവുന്നു. ഞാൻ ഉണ്ടാക്കിയിട്ട് പൊട്ടി പോകുമ്പോഴാണല്ലേ, ചടങ്ങിന്ന് പോകുമ്പോഴാണ് പ്രശ്നമല്ലേ. നമ്മള് ഇത്രയും സമയം ചേർത്ത് ഇതാകുമ്പോ അങ്ങനെയുണ്ടോ? നമ്മുടെ നേരത്തെ ഈ ആറ്റുമണലുണ്ടല്ലോ, അതിപ്പോ കിട്ടാനില്ല, ആറ്റിൽ നിന്ന് മണൽ എടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അതിന് പേരെ നമ്മുടെ ഈ പാറപ്പൊടി ഉണ്ടല്ലോ, അതാണ് അടുത്തതിലോട്ട് കടന്നിട്ടുണ്ട്. ഞാൻ അവിടെ നോക്കട്ടെ, കളിമണക്ക് നോക്കട്ടെ. അപ്പൊ അതിനെ ഒരു ഷേപ്പാണ് ഉണ്ടാക്കുന്നത്. എന്തുണ്ടാക്കിട്ടുണ്ട്? അപ്പൊ നേരെ കളിമണ്ണ്, ഇത് വയലിലെ ചെളിയാണ് കേട്ടോ. വയലിലെ ചെളി ചെളി നമ്മൾ കളിമണ്ണ് എന്നൊക്കെ പറയും, ഈ സാധനമാണ്. ഇതിനെല്ലാം ഇനി ട്രെഡ്മില്ല് ഇട്ടിട്ട് മിക്സ് ചെയ്തൊക്കെയാണ് സംഭവം എടുക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇതിന്റെ ചെളി ഉണ്ടാകും, ഇതൊക്കെ സാമ്പത്തികമായിട്ട് വലിയ മെച്ചമൊന്നുമില്ല. ഞാൻ ഒരു ജോലി എന്നുള്ള നിലയ്ക്ക് കൊണ്ടു നടക്കാം, വീടിന്റെ അടുത്തൊക്കെ ആയതുകൊണ്ട് എങ്ങനെയാണ് വരുമാനം പറയാൻ പറ്റില്ല, പറയാൻ പറ്റുമോ? എത്രയും ഉണ്ട് നമുക്ക് കിട്ടും? ഒരു പത്ത് ചട്ടി ഉണ്ടാക്കിയാല് നൂറ്റമ്പത് രൂപ കിട്ടും. ഒരു ദിവസം ഒരു അൻപത് എണ്ണം ഉണ്ടാക്കാൻ സാധിക്കും. ഓ മനസ്സിലായി മനസ്സിലായി. അങ്ങനെ ആകുമ്പോ ഒരു ദിവസം ഒരു എഴുന്നൂറ്റമ്പത് രൂപയുടെ വരുമാനേ ഉള്ളൂ, വരുമാനേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ശരി, അതും എല്ലാ ദിവസവും ഈ അനുഭവം ഉണ്ടാക്കാനും സാധിക്കില്ല. സാധിക്കില്ല, ചില ദിവസം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ചിലപ്പോ എന്റെ റാ മെറ്റീരിയൽസ് കിട്ടൂല, പ്രശ്നങ്ങളുണ്ട്. ശരി ശരി, ഓക്കെ. ഈ കാണുന്നതെല്ലാം നമ്മൾ ചൂളയിൽ വെച്ച് ചൂടാക്കിയിട്ടുള്ള ചെടിച്ചട്ടിയാണ്. അപ്പോൾ ഇതിന് ഇതാണ് ഇനി സെല്ല് ചെയ്യാണ്ട് പോകുന്നത്. ഇത് ഇതിൽ ഡാമേജ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഡാമേജ് ചട്ടികൾ വാങ്ങിക്കാറുണ്ട് ആൾക്കാരായിട്ട്, ഉണ്ടോ കൂജകൾ, അങ്ങനെ എല്ലാ സംഭവങ്ങളും. കളിമണ്ണിൽ ഒത്തിരി ഐറ്റംസ് ഉണ്ട്, വിളക്ക് ഐറ്റംസ്, വെള്ളം, നമ്മുടെ പറഞ്ഞത് കായ് കൊടുക്കുക എന്ന് പറയും. പിന്നെ ഉണ്ട് ചട്ടി തന്നെ എത്ര എത്ര മോഡൽ എന്നറിയാം ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ ഉള്ളത് ട്രിവാണ്ടത്ത് നമ്മുടെ നിന്നുള്ള നെയ്യാറ്റിൻകര. അവിടെ നിന്ന് തൊഴുക്കൽ വേണം, തൊഴുക്കൽ അവിടെ നിന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ഇത് ഈ നമ്മുടെ ഖാദി ബോർഡിൻ്റെ ചെടിച്ചട്ടി നിർമ്മാണ കേന്ദ്രം എവിടെയാണെന്ന്. അപ്പം ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും എല്ലാ ഐറ്റംസും ഇവിടെ നിന്നും സെല്ല് ചെയ്യുന്നുണ്ട്. അത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പം ഗവൺമെൻറ്റിൻ്റെ സംഭവമായതുകൊണ്ട് റേറ്റും കുറവാണ്. പ്രൈവറ്റ് ഫാം അല്ല, ഗവൺമെൻറ്റിൻ്റെ ആയിട്ടുള്ള ഒരു ഫാം തന്നെയാണ്. ഒത്തിരി ആൾക്കാരുടെ പണിയുന്നുണ്ട്. കാണുന്നതാണ് ചൂള കേട്ടോ. അവിടെ തീയെല്ലാം കൂട്ടി അതിന് നമ്മൾ ഈ ചട്ടിയൊക്കെ അവിടെ ഉള്ള ഉണ്ണിപ്പം അവിടെ നിന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം അടുക്കി വെച്ചിട്ട് അടിയിൽ നിന്ന് തീ കത്തിച്ച് കൊടുത്ത് അങ്ങ് സംഭവം ചെയ്യുന്നതാണ്. നമുക്ക് ഒത്തിരി ഒത്തിരി പ്രോസസ്സ് കഴിഞ്ഞ് വന്ന സാധനമാണ്. നമുക്കൊക്കെ അറിയത്തില്ല, നമ്മൾ നേരെ ഇപ്പോൾ ചട്ടി വാങ്ങിക്കുന്നു, ചെടി നടന്നു, പൊട്ടിപ്പം അടുത്ത് വേറെ വാങ്ങിക്കുന്നു. ഇപ്പോൾ ഇതെല്ലാം പ്ലാസ്റ്റിക് അപഹരിച്ചെടുത്തു. പക്ഷേ എപ്പോഴും ചെടികൾക്ക് നല്ലത് ഇതുപോലത്തെ കളിമണ്ണിലുള്ള ചട്ടി തന്നെയാണ്. കാരണം ചൂട് അത് നമുക്ക് എന്താണ് വെള്ളം ഒഴിക്കുമ്പോഴേ പെട്ടെന്ന് ആ ചെടി വാടിപ്പോകത്തില്ല, കാരണം അതിൻ്റെ നനവ് നിൽക്കും. അപ്പം ഗവൺമെൻറ് ജോലിക്കാരല്ല ഇവർ, ഈ വർക്ക് ചെയ്തെടുത്ത് ജീവിച്ച് അവരുടെ അന്നം നല്ല വരുമാനം വാങ്ങിച്ചിട്ട് കുടുംബം എടുത്തു. എല്ലാ ഐറ്റംസ് ഉണ്ട്, എല്ലാം എല്ലാം ഉണ്ട്, വെറൈറ്റി എല്ലാ സംഭവം സംഭവം ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കേരള ഗവൺമെൻറ് സംഭവമാണ്, സ്ഥാപനമാണ്. ഇപ്പോൾ പൂജ, നമ്മുടെ പഴയകാലത്ത് പൂജ, എല്ലാ സംഭവങ്ങളും ഇവിടെ ചെയ്തു തരും. ആ ഞാൻ കൊടുക്കാം കൊടുക്കാം. വീട് സെറ്റായില്ലേ? നമ്മളെ നമ്മളെവിടെ നമ്മൾ ഇവിടെ സ്ഥലം വാങ്ങിക്കുന്നത്, ചട്ടി വാങ്ങുന്നത്, ചെടി വാങ്ങിക്കാനായിട്ട്. അതാണ് പോണ്ട, ഇഷ്ടമാകുമ്പോൾ ചട്ടികൾ. നീ വന്നല്ലോ. അപ്പോൾ ഈ വീട് ഇഷ്ടമായ ചാലോട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ വാങ്ങിക്കേണ്ട സ്ഥലം ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ തിരുവനന്തപുരത്ത് നെയ്യാറ്റിയിൽ വന്നിട്ട് തൊഴുക്കൽ, തൊഴുക്കൽ വരുമ്പം അവിടെ ചോദിച്ചാൽ മതി, ഖാദി ബോർഡിൻ്റെ പോയട്രി പ്രൊഡക്ഷൻ സെൻറ്റർ എവിടെയാണ് ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞുതരും. ഒരു കുറച്ച് അകത്തിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ പോയിട്ട് ചട്ടിയെല്ലാം മേടിക്കുക,
വീണ്ടും കാണാം. ബൈ ബൈ.